നമസ്കാരം, ഇവർക്കും മറ്റൊരു അൻഡ്രോയിഡ് മലയാളം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റേഡിയോ ബട്ടൺ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. റേഡിയോ ബട്ടൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഈവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ കൂടി എങ്ങനെ റേഡിയോ ബട്ടൺ യൂസ് ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റ് ഇവിടെ റെഡിയാണ്. ആദ്യമായി നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലേഔട്ടിൽ ഒരു ടെക്സ്റ്റ് വ്യൂ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്കത് റിമൂവ് ചെയ്യാം. ആദ്യമായി ഈ ലേഔട്ടിലേക്ക് ഞാനൊരു ടെക്സ്റ്റ് വ്യൂ പ്ലേസ് ചെയ്യുകയാണ്. ഇതൊരു കൺസ്ട്രെയിൻഡ് ലേഔട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ കൺസ്ട്രെയിൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും ഓൾറെഡി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ടോപ്പിൽ നമുക്കൊരു കൺസ്ട്രെയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അടുത്തതായി ഞാൻ ഈ ടെക്സ്റ്റ് വ്യൂവിന് അതിൻ്റെ ടോപ്പിൽ കുറച്ച് മാർജിൻ ആഡ് ചെയ്യുകയാണ്. മാർജിൻ ടോപ്പായിട്ട് ഞാനൊരു 60 dp കൊടുത്തു. അടുത്തതായി ഈ ടെക്സ്റ്റ് വ്യൂ ഞാൻ കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തു. നമുക്കതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. അത് ഞാൻ അറ്റൻഡിങ് എന്ന് സ്പെസിഫൈ ചെയ്തു. അടുത്തതായി നമുക്ക് റേഡിയോ ബട്ടൺസ് പ്ലേസ് ചെയ്യാം. നമ്മളിവിടെ രണ്ട് റേഡിയോ ബട്ടൺസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്, യെസ് ആൻഡ് നോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈസി ആയിട്ട്, അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റേഡിയോ ബട്ടൺസിൻ്റെ ടോപ്പിൽ കൺസ്ട്രെയിൻസ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാനായി ഞാനൊരു ഹൊറിസോണ്ടൽ ഗൈഡ് ലൈൻ ആഡ് ചെയ്യുകയാണ്. നമ്മൾ റേഡിയോ ബട്ടൺ വെക്കേണ്ടത് ഒരു റേഡിയോ ഗ്രൂപ്പിലാണ്. നമ്മൾ റേഡിയോ ബട്ടൺസ് ഉപയോഗിച്ചിട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഇവൻ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയോ ബട്ടൺ പ്ലേസ് ചെയ്യേണ്ടത് ഒരു റേഡിയോ ഗ്രൂപ്പിലേക്കാണ്. നമുക്ക് ആദ്യമായി ഒരു റേഡിയോ ഗ്രൂപ്പ് നമ്മുടെ ലേഔട്ടിലേക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ കൺസ്ട്രെയിൻസ് ക്രിയേറ്റ് ചെയ്യാം. ടോപ്പിൽ കൺസ്ട്രെയിൻ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഹൊറിസോണ്ടൽ ഗൈഡ് ലൈനിലേക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് റേഡിയോ ബട്ടൺസ് പ്ലേസ് ചെയ്യാം. ഞാൻ ആദ്യത്തെ റേഡിയോ ബട്ടൺ നമ്മുടെ റേഡിയോ ഗ്രൂപ്പിലേക്ക് പ്ലേസ് ചെയ്തു. രണ്ടാമത്തെ റേഡിയോ ബട്ടണും ആ റേഡിയോ ഗ്രൂപ്പിലേക്ക് പ്ലേസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ റേഡിയോ ഗ്രൂപ്പിൽ നമ്മൾ രണ്ട് റേഡിയോ ബട്ടൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഇപ്പോൾ വെർട്ടിക്കലാണ്. ഞാൻ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഹൊറിസോണ്ടലായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ ആ റേഡിയോ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. ആട്രിബ്യൂട്ട് വിൻഡോയിൽ ഓറിയൻറ്റേഷൻ സെർച്ച് ചെയ്തു. ഇവിടെ ഓറിയൻറ്റേഷൻ കാണാം, അത് ഞാൻ ഹൊറിസോണ്ടലായിട്ട് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ നമ്മുടെ റേഡിയോ ഗ്രൂപ്പിലേക്ക് രണ്ട് റേഡിയോ ബട്ടൺസ് പ്ലേസ് ചെയ്തു. അടുത്തതായി നമുക്കിതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. ഞാൻ ആദ്യത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു. ആട്രിബ്യൂട്ട് വിൻഡോയിൽ ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്തു. ആദ്യത്തെ റേഡിയോ ബട്ടൻ്റെ ടെക്സ്റ്റ് ഞാൻ യെസ് എന്ന് ചേഞ്ച് ചെയ്തു. അടുത്തതായി രണ്ടാമത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു. അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ നോ എന്ന് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ട് റേഡിയോ ബട്ടൺസിനിടയ്ക്ക് ഒരു സ്പേസ് കൊടുക്കാം. അത് ഞാൻ രണ്ടാമത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു. അവിടെ മാർജിൻ സെർച്ച് ചെയ്തു. ഞാൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർജിനായിട്ടൊരു 25 dp സ്പേസ് കൊടുത്തു. ഓക്കെ, അടുത്തതായി നമുക്ക് ഈ രണ്ട് റേഡിയോ ബട്ടൺസിൻ്റെയും ID ചേഞ്ച് ചെയ്യാം. ഞാൻ ID സെർച്ച് ചെയ്തു. ആദ്യത്തെ റേഡിയോ ബട്ടൻ്റെ ID ഞാൻ റേഡിയോ യെസ് എന്ന് മോഡിഫൈ ചെയ്തു. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യാം. അത് ഞാൻ റേഡിയോ നോ എന്ന് സ്പെസിഫൈ ചെയ്തു. ഇനി നമുക്ക് ഈ റേഡിയോ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഓൺ ക്ലിക്ക് മെത്തേഡ് സ്പെസിഫൈ ചെയ്യാം. അതിനായി മെയിൻ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുക. അതിൽ ഞാനൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഓൺ റേഡിയോ ബട്ടൺ സെലക്റ്റഡ് എന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു
ക്ലിക്ക് ഇവൻസ് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിന് ഒരു പാരാമീറ്റർ ആവശ്യമാണ് വ്യൂ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒരു പാരാമീറ്റർ ആവശ്യമാണ് അടുത്തതായി ആദ്യമേ നമുക്കറിയേണ്ടത് ആ റേഡിയോ ബട്ടൺ യൂസർ സെലക്ട് ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അൺസെലക്ട് ചെയ്യുകയാണോ എന്നതാണ് ഓക്കെ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മുടെ റേഡിയോ ബട്ടണുമായിട്ട് ലിങ്ക് ചെയ്യാം അതിനുവേണ്ടി ലേഔട്ട് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക അതിൻ്റെ ഓൺ ക്ലിക്ക് മെത്തേഡ് സെർച്ച് ചെയ്യാം ആ ഓൺ ക്ലിക്ക് മെത്തേഡായിട്ട് നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു മെത്തേഡ് സ്പെസിഫൈ ചെയ്യാം രണ്ടാമത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു അവിടെയും സെയിം മെത്തേഡ് ഞാൻ ഓൺ ക്ലിക്ക് മെത്തേഡായിട്ട് സ്പെസിഫൈ ചെയ്തു നമുക്ക് മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോകാം ആദ്യമായി ഞാൻ ഇവിടെ ഒരു ബൂളിയൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈസ് ചെക്ക് അതായത് യൂസർ അത് ചെക്ക് ചെയ്തോ അൺചെക്ക് ചെയ്തോ എന്നാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ പാരാമീറ്റർ ഉപയോഗിച്ച് നമുക്കത് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ വ്യൂ കമ്പോണൻ്റ് റേഡിയോ ബട്ടണാണ് അപ്പോൾ ഞാനത് റേഡിയോ ബട്ടണായിട്ട് കാസ്റ്റ് ചെയ്തു ടൈപ്പ് കാസ്റ്റ് ചെയ്തു ആ ഇനി അതിൽ നമുക്ക് ഈസ് ചെക്ക്ഡ് എന്ന മെത്തേഡ് കോൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ യൂസർ അത് ചെക്ക് ചെയ്തു ഫോൾസ് ആണെങ്കിൽ യൂസർ അത് അൺചെക്ക് ചെയ്തു ഇനി ഏത് റേഡിയോ ബട്ടണാണ് യൂസർ സെലക്ട് ചെയ്തത് എന്നറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുകയാണ് നമുക്ക് ഐറ്റത്തിൻ്റെ ഐ ഡി ഗെറ്റ് ചെയ്യാം ഗെറ്റ് ഐ ഡി ഇനിയും ഓരോ കേസിൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാം ആദ്യത്തെ കേസ് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് യെസ് റേഡിയോ അതായത് യൂസർ സെലക്ട് ചെയ്തത് യെസ് റേഡിയോ ആണ് എങ്കിൽ ഈ ഒരു കേസ് എക്സിക്യൂട്ട് ആവും അതിനു മുമ്പായി യൂസറിന് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനായി ഞാൻ മറ്റൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഡിസ്പ്ലേ ഇൻഫോ ഈ ഒരു മെത്തേഡിൽ ഒരു പാരാമീറ്റർ ആവശ്യമുണ്ട് മെസ്സേജ് എന്ന ഒരു സ്ട്രീൻ പാരാമീറ്റർ സ്പെസിഫൈ ചെയ്തു ഇവിടെ ഒരു ടോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം ഓക്കെ അപ്പം ആദ്യത്തെ റേഡിയോ ബട്ടണാണ് യൂസർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യമേ ടെസ്റ്റ് ചെയ്യാം ഇഫ് ഈ ചെക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് ഡിസ്പ്ലേ ഇൻഫോ അറ്റൻഡിങ് യെസ് നമുക്കിത് ബ്രേക്ക് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ കേസ് ടെസ്റ്റ് ചെയ്യാം ഇവിടെ നോ റേഡിയോ ബട്ടൺ അറ്റൻഡിങ് നോ അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസിൽ അവൈലബിൾ ആണ് ഞാൻ ആദ്യമേ യെസ് സെലക്ട് ചെയ്തു അറ്റൻഡ് ഇന്നോ യെസ് സെലക്ട് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല നമുക്കൊന്നും കൂടി ടെസ്റ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ലേഔട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം യെസ് ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ ഓൺ ക്ലിക്ക് മെത്തേഡ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്തായിരുന്നു ഇഷ്യൂ നമുക്കൊന്നും കൂടി ഒന്ന് റൺ ചെയ്യാം ഞാൻ റൺ ചെയ്യുകയാണ് ഒന്നുകൂടി അപ്പോൾ ഇവിടെ യെസ് സെലക്ട് ചെയ്തു അറ്റൻഡിങ് യെസ് പിന്നീട് ഞാൻ നോ സെലക്ട് ചെയ്തു അറ്റൻഡിങ് നോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരു റേഡിയോ ബട്ടൺ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഈവൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ ആൻഡ്രോയിഡ് മലയാളം വീഡിയോ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക
അപ്ഡേറ്റ് നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.